ടൈം സീരീസ് ലൈവ് അതിക നോട്ടീസിലേക്ക് സ്വാഗതം. ഞാൻ സിസിലി ജോൺ. പ്രധാന വാർത്തകൾ. അർജന്റീനയിൽ നിന്നുമുള്ള ആദ്യ വിശുദ്ധയെ വത്തിക്കാനിൽ വെച്ച് നാമകരണം ചെയ്ത് മാർപ്പാപ്പ. നാമകരണ വേളയിൽ അർജന്റീനിയൻ പ്രസിഡന്റിന് ആശ്ലേഷം. പുരോഹിതർക്ക് മാർപ്പാപ്പയുടെ പ്രശംസ. ദൈവജനത്തിന്റെ ഇടയിൽ നിന്നും വിളിക്കപ്പെട്ടവർ അവരിൽ നിന്നും അകലരുതെന്നും ഓർമ്മപ്പെടുത്തൽ. സ്നേഹം സെൽഫി എടുക്കലല്ല, ഉദാര മനസ്കതയോടെ സമയവും സാമീപ്യവും കൊടുക്കുന്നതിലാണെന്ന് ഞായറാഴ്ച സന്ദേശത്തിൽ മാർപ്പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ. ഇനി വാർത്തകൾ വിശദമായി. അർജന്റീന സ്വദേശിനിയായ വാഴ്ത്തപ്പെട്ട മരിയ അന്തോണി ദെ പാസിയെ ഫിഗറോയെ വിശുദ്ധയായി പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ലൂർദ് നാഥയുടെ തിരുനാളും 32-ാം ലോകരോഗി ദിനവും ആചരിക്കപ്പെട്ട 11-ാം തീയതിയാണ് വാഴ്ത്തപ്പെട്ട മരിയ അന്തോണി ദെ പാസി ഫിഗറോയെ വിശുദ്ധയായി ഉയർത്തിയത്. ദിവ്യരക്ഷകന്റെ പുത്രികൾ എന്ന സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയാണ് വിശുദ്ധ യോസെഫിന്റെ മരിയ അന്തോണി എന്നറിയപ്പെടുന്ന വിശുദ്ധ. മരുഭൂമികളിലൂടെയും അപകടകരമായ വഴികളിലൂടെയും ആയിരക്കണക്കിന് മൈലുകൾ കാൽനടയായി സഞ്ചരിച്ച് ആളുകളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന വിശുദ്ധയെ അപ്പസ്തോലിക ആവേശത്തിന്റെയും ധൈര്യത്തിന്റെയും മാതൃക എന്ന് മാർപ്പാപ്പ വിശേഷിപ്പിച്ചു. ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും അവനെ സ്പർശിക്കാൻ നാം അവനെ അനുവദിച്ചാൽ നമുക്കും അവന്റെ ആത്മാവിന്റെ ശക്തിയാൽ രക്ഷിക്കുന്ന സ്നേഹത്തിന്റെ സാക്ഷികളാകാമെന്നും മാർപ്പാപ്പ പറഞ്ഞു. വിശുദ്ധ പദവി പ്രഖ്യാപന വേളയിൽ അർജന്റീനയുടെ പ്രസിഡന്റ് ജാവിയർ മിലിയുമായി മാർപ്പാപ്പ ആദ്യമായി കൂടിക്കാഴ്ച നടത്തി. തന്റെ പ്രചാരണ വേളയിൽ മാർപ്പാപ്പയെ വിട്ടി എന്ന് വിളിച്ച മിലെ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാർപ്പാപ്പ പ്രസിഡന്റിനെ ആലിംഗനം ചെയ്യുകയും ആശ്ലേഷിക്കുകയും ചെയ്തു. മാർപ്പാപ്പയ്ക്കെതിരെ താൻ മുമ്പ് പരസ്യമായി ഉന്നയിച്ച അപമാനങ്ങൾക്കും വിമർശനങ്ങൾക്കും മിലി ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ വിശ്വസ്തയോടെ സേവിക്കുന്ന പുരോഹിതന്മാരെ പ്രശംസിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ, യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ ദൈവസ്നേഹത്തിന്റെ സൗന്ദര്യം നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ നാം കണ്ടെത്തട്ടെ എന്ന് പാപ്പ പറഞ്ഞു. ക്രിസ്തുവിനെ പോലെയുള്ള വൈദിക രൂപപ്പെടുന്നതിന് സുവിശേഷത്തിന്റെ ആനന്ദം അനുഭവിക്കാനും ദൈവജനത്തോടൊപ്പമായിരിക്കാനും നല്ല രീതിയിൽ സേവനം അനുഷ്ഠിക്കാനും വൈദികരെ പാപ്പ ആഹ്വാനം ചെയ്തു. കാര്യക്ഷമമായ സേവനം എന്നതാണ് ക്രിസ്തുവിന്റെ സേവകർക്കുണ്ടായിരിക്കേണ്ട മുഖമുദ്ര. ദൈവജനത്തിന്റെ ഇടയിൽ നിന്ന് വിളിക്കപ്പെട്ടവരാണെന്ന്, അതിനാൽ തന്നെ അവരിൽ നിന്നും അകലാതെ നാം ജീവിക്കണം. നമ്മെ കാക്കുകയും നമ്മുടെ ക്ലേശങ്ങളിൽ താങ്ങാവുകയും നമ്മുടെ അജപാലന പ്രശ്നങ്ങളിൽ നമ്മോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നത് ദൈവജനമാണ്. സ്ത്രീ പുരുഷന്മാർക്കും അവിവാഹിതർക്കും വിവാഹിതർക്കും യുവജനങ്ങൾക്കും വയോധികർക്കും പാവപ്പെട്ടവർക്കും സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും നമ്മെ ഏറെ പഠിപ്പിക്കാനുണ്ടെന്നും പാപ്പ പറഞ്ഞു. വൈദികരുടെ തുടർ പരിശീലനത്തിന്റെ ഭാഗമായി വത്തിക്കാനിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്ക് നൽകിയ സന്ദേശത്തിലാണ് മാർപ്പാപ്പായുടെ ഈ ആഹ്വാനം. ഇനി മാർപ്പാപ്പായുടെ ഞായറാഴ്ച സന്ദേശം. സ്നേഹത്തെ ചില നല്ല വാക്കുകളായോ സ്ക്രീനിൽ മിനി പറയുന്ന ചിത്രങ്ങളായോ ക്ഷണനേരത്തേക്കുള്ള സെൽഫികളായോ തിടുക്കത്തിൽ അയക്കുന്ന സന്ദേശങ്ങളായോ ചുരുക്കാൻ സാധ്യമല്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. മറിച്ച് ഉദാര മനസ്കതയോടെ സമയം ചെലവഴിച്ചുകൊണ്ട് സാമീപ്യത്താലും കൂടിക്കാഴ്ചകളാലുമാണ് നമ്മുടെ സ്നേഹം നാം പ്രകടമാക്കേണ്ടതെന്നും പാപ്പ പറഞ്ഞു. സഭ 32-ാമത് ലോകരോഗി ദിനമായി ആചരിച്ച ഫെബ്രുവരി 11 ത്രികാല പ്രാർത്ഥനയോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അനാവശ്യമായ ഭക്തിയോ അമിതമായ വൈകാരികതയോ യേശു കാണിക്കുന്നില്ല. പകരം ശ്രദ്ധയോടെ കേൾക്കുകയും എന്നാൽ തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യാതെ പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുന്ന ആഴമായ എളിമയാണ് യേശു പ്രകടിപ്പിച്ചത്. കുറഞ്ഞ വാക്കുകൾ, സുവ്യക്തമായ പ്രവൃത്തികൾ, ഇതായിരുന്നു യേശുവിന്റെ ശൈലി. ക്ഷണികമായ ബന്ധങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സാമീപ്യത്താൽ പ്രകടമാകുന്ന മൂർത്തമായ സ്നേഹം കൂടുതൽ പ്രാധാന്യമർഹിക്കുമെന്ന് പാപ്പ പറഞ്ഞു. ഏകാന്തത അനുഭവിക്കുന്ന ഒരു വ്യക്തിയോ ഒരു രോഗിയോ എന്നാണ് അവസാനമായി സന്ദർശിച്ചത്? വ്യക്തിപരമായ തിരക്കുകൾക്കിടയിലും ആവശ്യക്കാരെ സഹായിക്കാൻ സന്നദ്ധനായിട്ടുണ്ടോ? അതോ പ്രയോജനശൂന്യമായ വാക്കുകൾ പറഞ്ഞ് നിസ്സംഗതയോടെ ഒഴിഞ്ഞു മാറുകയാണോ ചെയ്യുന്നത്? തുടങ്ങിയ ചോദ്യങ്ങൾ ഏവരും സ്വയം ചോദിക്കണമെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വത്തിക്കാൻ നോട്ടീസ് ഇവിടെ അവസാനിക്കുന്നു. വത്തിക്കാൻ വിശേഷങ്ങളുമായി വത്തിക്കാൻ നോട്ടീസ് വീണ്ടും അടുത്തയാഴ്ച.